guys, welcome back to Nick Vlogs. Manjamara endond visheyam guys. Soorthale ellarum safe aayittu irunnu. By the way guys, idu or entertainment video alla, pashe idu or alpoli video aanu, because why idana or normal vlog ennu parayunnathu indathu entertainment purpose illa, pashe still on guys nammal or kittila lockdown ikku nadannondikkana. ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഈ വ്ളോഗ് തന്നെ വരുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ബ്രോ, ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ബട്ട് സ്റ്റിൽ ഓൺ ഗൈസ്. പിമച്ച് ഒരു സാധാ വ്ളോഗ് പോലെ തന്നെ, അതുവരെ നമ്മുടെ കുറേ പ്രോജക്ട്സ് പെൻഡിംഗ് ഉണ്ട്. എല്ലാവരും ഇപ്പോൾ അറിയാലോ, എല്ലാ സ്ഥലത്തും നല്ല ലോക്കായിരിക്കുന്ന നിമിഷമാണ്. സോ ഈ ഒരു സമയത്തും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ബിക്കോസ് ഇപ്പം നമ്മുടെ ഏരിയ തന്നെ നല്ലൊരു കിടിലൻ കണ്ടെയ്ൻമെൻറ് സോൺ ആയി എന്ന് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പം എന്താ പറയുക, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു കിടിലൻ ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണ്, കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ഒരു അമിട്ട് പൊട്ടുന്നത്. സെയിം മീനിങ് ദാറ്റ് ഈ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് അറിയപ്പെടുന്നത് ലോക്ക് കൂട്ടുവോ എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. സോ ഇന്ന് ആ ഒരു വെള്ളിയാഴ്ചയാണ്. സോ മച്ചാ മരെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ചിലപ്പം കാണുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ അറിയും, കാരണം അത് ഇന്ന് ലോക്ക് മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ എനിവേസ് ഗൈസ്, നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരു കണ്ടെയ്ൻമെൻറ് സോൺ ആയെന്ന് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടി. ലോക്ക്ഡൗൺ മാറുന്ന ടൈമിൽ തന്നെ കണ്ടെയ്ൻമെൻറ് സോൺ, ഇതിനെക്കാട്ടും വലിയൊരു ഭാഗ്യവൻ വേറെ ഈ ലോകത്തെ കാലത്തിൽ. അങ്ങനെ ഗൈസ്, നമ്മൾ എല്ലാ ദിവസത്തെ പോലെ കൃത്യം 11 മണിക്ക് എണീറ്റിരിക്കുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഇതുതന്നെ അവസ്ഥ, 3 ആഴ്ചയായിട്ട് 11 മണി 12 മണി ഇതാക്കി ടൈമിൽ എണീക്കുന്നത്. സോ 11 മണിക്ക് എണീക്കാണ്, സിസ്റ്റം തുറന്ന് വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എവിടെ തുടങ്ങും എന്നൊരു പിടുത്തമില്ല. ബൈ ദ വേ ഗൈസ്, കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ട് ബ്രോ ലൈവ് വരുന്നില്ല എന്നൊക്കെ ആലോചിക്കുന്നത്. പക്ഷേ ലൈവ് വരണം ഗൈസ്, ലൈവ് വന്ന് ഞാൻ സീൻ വെച്ചാൽ അത്രയും ടൈം അങ്ങ് ഓടി പോവും. വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ പണി നടന്നുകൊണ്ടിരിക്കും. ഞാൻ കാണിച്ചില്ല, ഇന്ന് വീട്ടിൽ കുറച്ച് എക്സ്ട്രാ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വീട്ടിലെ മറ്റേ കാർ പോച്ചിലെ സാധനങ്ങളൊക്കെ മാറ്റി. നമ്മൾ വീടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ എല്ലാവരും നല്ല കിടിലൻ ടൈം കൂടി പൊക്കോണ്ടിരിക്കും. ഐ മീൻ ലോക്ക്ഡൗൺ, എല്ലായിടത്തും ലോക്ക്ഡൗൺ. സോ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇൻകമാണ്. സോ നമുക്ക് ഇൻകം കിട്ടുന്ന ഏതൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ അതുകൊണ്ട് തന്നെ ലെറ്റ് മീ ഷോ യുവർ റിയൽ വേ ടു വിൻ ജാക്ക്പോട്ട് വിത്ത് ഹയസ്റ്റ് ചാൻസസ്. കിടിലൻ മെത്തേഡ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ പല തവണ ട്രൈ ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് കാശ് ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്ന ഗെയിം എന്ന് വെച്ചാൽ 777 ജെംസ് റീസ്പിൻസ് ആണ്. ഓണ കിഡിലൻ ആൻഡ് ലൈസൻസ് സൈറ്റ് forabet.com. ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 3 കോളംസും 3 റോസും മാത്രമേ ഉള്ളൂ. പിന്നെ സിമ്പിൾസും വളരെ കുറവായതുകൊണ്ട് ഹയസ്റ്റ് ചാൻസ് ഓഫ് വിന്നിംഗ് ആണ് ഉള്ളത്. സോ നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് റാൻഡം ആയിട്ട് ഫ്രീ റീസ്പിൻസ് കിട്ടും. സോ ചാൻസ് ഓഫ് വിന്നിംഗ് ആർ ഈവൻ ഹയർ. ലെറ്റ് മീ ഷോ യു ഹൗ ഇറ്റ്സ് ഡൺ. സോ നിങ്ങൾക്ക് ഗെയിം കാണുമ്പോൾ തന്നെ നല്ലൊരു കിഡിലി ഇന്റർഫേസ് ഉള്ളത് നമുക്ക് ഭാഗ്യമുണ്ടല്ലോ എന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് സ്പിൻ അടിച്ച് നോക്കാം. ഫസ്റ്റ് സ്പിന്നിൽ നമുക്ക് കിട്ടിയിരിക്കുവാണ് 5000 റുപ്പീസ് കിട്ടി. നമുക്ക് കുറച്ചുകൂടി ഒന്ന് കറക്കി നോക്കാം. ഓ അടുത്ത സ്പിന്നിൽ നമുക്കൊന്നും കിട്ടിയില്ല, നമുക്കൊന്നുകൂടി ഒന്ന് കറക്കി നോക്കാം ഭാഗ്യം ഉണ്ടോ ഇല്ലെന്ന് നോക്കട്ടെ. എൻ്റെ മോനെ 10,000 റുപ്പീസ്, ഇനി ഒന്ന് കറക്കി നോക്കാം. ഇന്ന് എൻ്റെ ലക്കി ഡേ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓ ഇതിലൊന്നും കിട്ടിയില്ല, അടുത്ത സ്പിൻ്റെ വല്ലതും കിട്ടണേ. 7,500 റുപ്പീസ്. നിങ്ങളിപ്പോൾ കണ്ടപോലെ നമ്മൾ വെറും 20 സെക്കൻഡ് കളിച്ചത്, ഈ 20 സെക്കൻഡ് ഗെയിമിൽ നമ്മൾ വിൻ ചെയ്തത് 22,500 റുപ്പീസ് ആണ്. ദാറ്റ്സ് ഇൻ ഫോർ ടുഡേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ വീട്ടിൽ ഇരുന്ന് സേഫ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇത്ര കാശ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. മറ്റവർ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യണേ അബൌട്ട് ദിസ് ഗെയിം. നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കണം താല്പര്യമുള്ളവർ ഫോറബേറ്റ് സൈറ്റിൽ പോയി അതിനകത്ത് ഓൾ ഗെയിംസ് കളിക്കുക. സെർച്ച് ബാറിൽ 777 ജെംസ് റീസ്പിൻ സെർച്ച് ചെയ്യുക, കളിക്കുക. മറ്റവർ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് വെയിറ്റ് ഫോർ എ മിറാക്കിൾ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ആൻഡ് മേക്ക് സം മണി ഗൈസ്. ഇപ്പോൾ ഒരു കിഡിലിന് ഓഫറും കൂടി ഉണ്ട്. അതായത് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിഞ്ചിരിക്കുന്ന ലിങ്ക് ത്രൂ പോകുകയാണെങ്കിൽ നിങ്ങൾ 200% വെൽക്കം ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. എല്ലാവരും നിങ്ങളുടെ അക്കൗണ്ടിൽ റീഫിൽ ചെയ്യുക ടു എനി എമൗണ്ട്. പക്ഷേ ഒരു കാര്യം, ദ മോർ യു റീഫിൽ ദ ബിഗർ ചാൻസ് ഓഫ് വിന്നിംഗ് ആൻഡ് ബിഗർ ബോണസ്. അതേപോലെ നിങ്ങൾ ജാക്ക്പോട്ട് വിൻ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ശ്രദ്ധിച്ചും കണ്ട് ചെയ്യുക. കമന്റ്സിന് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്ലേ റെസ്പോൺസിബിളി ഓൺ forabet.com. മറ്റേ എൻ്റെ ഡെസ്ക് കാണുമ്പോൾ തന്നെ അതാ ഞാൻ എന്ത് ലേസി ആണെന്നുള്ളത് നമുക്ക് മമ്മി കാണണ്ട. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മമ്മി വേണേ ചിരവയ്ക്കിട്ട് അടിക്കും. അറേഞ്ച് ചെയ്ത് വെക്കണം, എന്താണോ അറേഞ്ച് വെക്കണം. ഓ ബൈ ദ വേ ഗൈസ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളർ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. ഇപ്പോൾ എൻ്റെ എല്ലാ മൊബൈൽസും ഞാൻ റെഡ് ആൻഡ് ബ്ലാക്കിൽ അടിച്ചിരിക്കുന്നത്. ഇത് മറ്റേ 1+ റെഡ് ആൻഡ് ബ്ലാക്ക്, നമ്മുടെ S21 Ultra റെഡ് ആൻഡ് ബ്ലാക്ക് എഡിഷൻ. റെഡും ബ്ലാക്കും ഒരു കിടിലും കോമ്പിനേഷനാണ്. ഓ എൻ്റെ വാലറ്റ് ഇതുണ്ടോ, ഇത് തുറന്ന് നോക്കണ്ട, ഒന്നും കാണത്തില്ല. പക്ഷേ സ്റ്റിൽ ഇതും ഒരു റെഡ് ആൻഡ് ബ്ലാക്ക്. എനിക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. ഓ
ഇപ്പൊ ഈ റെഡ് ആൻഡ് ബ്ലാക്കിന്റെ കാര്യം പറയുമ്പോൾ എന്റെ ചുറ്റുപാട് നോക്കിയാൽ കുറെ റെഡും ബ്ലാക്ക് കാണാതെ ഇവിടെ റെഡ് അത് പിന്നെ വൺ പ്ലസ് റെഡ് ദേ റെഡ് ആൻഡ് ബ്ലാക്ക് ദേ അടുത്ത റെഡ് ആൻഡ് ബ്ലാക്ക് ദേ റെഡ് ആൻഡ് ബ്ലാക്ക് ഹലോ മമ്മി മമ്മി നല്ല തിരക്കാണല്ലോ എന്താണെന്ന് സ്പെഷ്യൽ മമ്മി ഒന്നും സ്പെഷ്യൽ ഇല്ലേ നമ്മുടെ ആൾക്കാർ ചോദിക്കുന്നു മമ്മീനെ കാണുന്നില്ല എന്താണ് ഒറ്റയേ മകളെ രണ്ടു മൂന്ന് ദിവസമായില്ല എന്താണ് ഇത് എന്നെ വിളിക്കുന്നില്ല ഇപ്പൊ വീഡിയോയില് ആ വീഡിയോയില് വിളിക്കും ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നില്ല നല്ല മടി പിടിച്ചിരിക്കുവാണ് എന്താ മടിക്കുക സ്പെഷ്യൽ സ്പെഷ്യൽ ഉള്ളിത്തേല് ഉള്ളിത്തേല് ലോക്ക്ഡൌൺ മാറ്റോ അമ്മ ഒന്ന് ഒന്ന് വിളിച്ചൊന്ന് മാറ്റി താമ ലോക്ക്ഡൌൺ അപ്പൊ അടുക്കള കയറണം വല്ലപ്പോഴെന്ന് പറ തഗടിക്കുമാ ഗ്ലാസ് കൂട്ടിയാണോ ഞാൻ എന്തോ തീ പിടിക്കുന്നത് അത് ഞാൻ കേട്ടോ എടാ മുത്തേ നീ എന്തിനാ മോളായിട്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഞാനത് കേൾക്കുന്നുണ്ടായിരുന്നു അല്ല ഇത് എന്തോ സംഭവം എനിക്കറിയില്ല കത്തുന്നുണ്ട് ഞാൻ പിന്നെ എന്ത് കത്തി നീ കത്ത് പിടിക്കുമ്പോഴേ ഒരുത്തം പറയാണ് മോളെ ഇങ്ങോട്ട് വന്ന് ഇത് ഒരു കാര്യം കാണിച്ചു തരാത് കാര്യം കാണിച്ചത് ഇത് എന്തോ സംഭവം ചോദിച്ചു എന്ത് പറ്റിയതറിഞ്ഞൂടല്ല ഗ്ലാസ് താഴെ അങ്ങോട്ട് പൊട്ടി വന്നു ഞാൻ നല്ലൊരു ശബ്ദം ഞാൻ കേട്ടത് ടക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എപ്പൊ തോന്നിയ ബുദ്ധിയാണെന്ന് അറിയത്തില്ല ഞാൻ കണ്ടായിരുന്നു ആ സാധനം പക്ഷെ അത് ഇങ്ങനെ ആളെ പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങള് ബാറ്ററി മറ്റേ ഇത് എന്തായിരുന്നു പവർ ബാങ്ക് ഈ സാധനങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ ഒന്ന് നോക്കുക ചൂടാവുന്ന കണ്ടു ചൂടാവും ബാറ്ററി ഒക്കെ ചൂടാവുന്ന കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കുക പ്രത്യേകിച്ച് ഒരുപാട് നാൾക്ക് ശേഷം ചാർജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പൊ മേളില് വല്ല മറ്റേ കർട്ടണ വല്ല കൂടെ ആളി പിടിച്ചു പിന്നെ ഇതിപ്പോ അവിടെ ഇവിടെ ഇത് മാത്രമേ ഉള്ളത് കൊണ്ട് നന്നായി മേളിലൊക്കെ നോക്കി നോക്കി മേലോട്ടൊക്കെ ഇത് മേലോട്ട് വരെ ആളി കത്തി എന്നുള്ളതാണ് ഇത് കണ്ടോ അത്രയും ഭാഗത്ത് കറുത്തിരിക്കുന്നുണ്ട് എടാ ഒരു വീട്ടിൽ തീ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നീ അടുക്കളയിൽ കയറിയിട്ട് എന്താണ് കഴിക്കുന്നത് ഇവിടെ ഇവിടെ തീ പിടിച്ചു കിടക്കുന്നത് ഈ അടുക്കളയിൽ പോയി സാരം എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അലവലാതി ഈ സർക്കിളിലാണ് നല്ല ടെമ്പറേച്ചർ വന്നിട്ട് അതാണ് ഇവിടെ ഇത് അവിടെ ഇത് സീനാണ് കേട്ടോ നല്ല പഴുത്തിരിക്കും ഇപ്പോഴും ബ്രാൻഡൊന്നും കാണിച്ചിട്ട് കാര്യമില്ല ഈ സാധനമാണ് നിന്ന് കത്തിയത് ഇതിന്റെ ആ പ്ലാസ്റ്റിക് മെല്ലാണല്ലേ ആ സാധനം അവിടെ ബാറ്ററി അവിടെ പോയി സർക്യൂട്ട് ഒരു പച്ചക്കളറല്ലേ ഓ അടിപൊളി ഇത് മറ്റേ നമ്മള് പണ്ട് കാർ ചാർജ് ചെയ്യാൻ വേണ്ടി അത് തന്നെ കാർ ചാർജ് ചെയ്യാനുള്ള ഇന്ന് 20,000 30,000 mAh സാധനം വരുന്നു ചാർജർ അതേ കണക്കെ ഈ സാധനമാണ് പൊട്ടിത്തെറിച്ചത് ഇതാണ് ഗൈസ് ലിത്തിയം പോളിമർ ഹൈലി ഡേഞ്ചറസ് ആണ് പക്ഷെ ഇത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സൈഡിൽ മറ്റേ സ്റ്റീലിൻ്റെ ഈ രണ്ട് പ്ലേറ്റ് ഇല്ലടാ ഇതിൻ്റെ രണ്ട് സൈഡിലും മെറ്റൽ പ്ലേറ്റ്സ് കാണും പൊട്ടി അല്ല ബാറ്ററി അങ്ങനെയാണ് ബാറ്ററി ഈ പവർ ബാങ്കിൻ്റെ ഒക്കെ സാധനമേ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി ഈ ബാറ്ററിയുടെ ചുറ്റും ഒരു സ്റ്റീൽ കോട്ടിംഗ് കാണും അത് പൊട്ടത്തില്ല പക്ഷെ ഇങ്ങനെ ശുന്ന് ആളിക്കത്തും അങ്ങനെയാണെങ്കിൽ സംശയിക്കുന്ന ഡാഡീനാണ് ഡാഡി മനപ്പുറം വീട് കത്തിക്കാൻ വേണ്ടി കുത്തിയിട്ട് പോയതല്ലേ സത്യം പറഞ്ഞോ സത്യം പറഞ്ഞോ ഓ ഈ വീട് മൊത്തം പ്ലാസ്റ്റിക്കിന്റെ മണം ഈ പോക ഞാൻ പുറത്തോട്ട് ഓടുവായിരുന്നു കേട്ടോ ക്ലാസിന്റെ കാര്യത്തിൽ തീരുമാനമായി അടിപൊളി ഇത് ചൂടങ്ങ് ഇറങ്ങിയപ്പോ ടപ്പേ നഞ്ഞിട്ട് വന്നിട്ടുണ്ട് നോക്കി സ്മോക്കി റൂം നോക്കി ഓ
ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടോല്ലോ നമ്മൾ ഓരോരോ ദിവസവും ഇങ്ങനെ പതുക്കനെ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂന്നാഴ്ച കഴിഞ്ഞ് ഇനി ഇപ്പം നാലാമത്തെ ആഴ്ചയിൽ കടക്കാൻ പോകണം. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് നല്ല രീതിക്ക് ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണായത്. ഈ കണ്ടെയ്ൻമെൻറ്റ് ഒരു പുലിവാലങ്ങ് മാറി വന്നപ്പോൾ ഇത് ഇപ്പോൾ അടുത്ത കണ്ടെയ്ൻമെൻറ്റ് സോൺ. എനിവേസ് ഗൈസ് ഇപ്പോൾ അടുത്തൊരു വള്ളിക്കെട്ടും കൂടി വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഷിപ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ നമുക്ക് കൊണ്ട് നേരത്തെ വീട്ടിൽ കൊണ്ട് തരാതെ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്ന സോ ഇപ്പോൾ നമുക്ക് അവിടെ പോയി ഒന്ന് കളക്ട് ചെയ്യണം. ഗൈസ് നമ്മുടെ മച്ചാൻ വന്നിട്ട് ഷിപ്മെൻറ്റ് തന്നിട്ട് പോയിട്ടുണ്ട്. പുളി മച്ചാനെ കാണിക്കാൻ പറ്റിയില്ല. ഏതായാലും എഗെയിൻ ഷൗട്ട് ഔട്ട് നമ്മുടെ മച്ചാൻ. താങ്ക് യു സോ മച്ച് മച്ചാനെ. ഇനി ഇപ്പോൾ നേരെ വീട്ടിലോട്ട് അങ്ങ് പോകാം. ഇവിടെ ഇരുന്നാൽ മതിയല്ലോ അല്ലേ. നല്ല കാലാവസ്ഥ മച്ചാൻ പറഞ്ഞു. നിങ്ങൾ തന്നെ പറ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുട്ടി കുട്ടി വ്ളോഗ്സ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ടൈപ്പ് ഓഫ് വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ കമൻസിലാണ് എല്ലാം ഇരിക്കുന്നത്. സോ നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. പക്ഷേ ഈ ലോക്ക്ഡൗൺ ടൈമിൽ വേറെ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ തന്നെ പറ ഓക്കെ. അപ്പോൾ നമുക്ക് അധികം ടൈം വരുന്നത് താടിയുടെ ഒക്കെ കോലം കണ്ട ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഇത് മൂന്നാഴ്ചത്തെ കോലാണ് ഈ കാരണം. ഇനിയിപ്പം ലോക്ക്ഡൗൺ മാറിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കി. ചെറിയൊരു സ്റ്റാറ്റസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് അടിക്കുക. ഇതേപോലെ നല്ല കിടുക്കാച്ചി ഐ മീൻ ഡെയിലി വ്ളോഗ്സ് ആയിട്ട് ഞാൻ വരാൻ വേണ്ടി ശ്രമിക്കാം. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് കമൻസിൽ ഒഴുകണം. കമൻസ് പറയാം ഇങ്ങനത്തെ ഒരു വ്ളോഗ്സ് ഇഷ്ടമാണോ ഇല്ലേ. ഒരാഴ്ച കണ്ട പോസ്റ്റ് ആയിരിക്കും. അപ്പം ക്യാച്ച് ഗൈസ് ടുമോറോ. ബൈ.